കാർക്കേവിൽ നിന്ന് അഞ്ജു ചേരുന്നുണ്ട്. അഞ്ജു, നിങ്ങളിപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണോ ഉള്ളത്? ഞങ്ങൾ ഇന്ന് മോർണിംഗ് ഹോസ്റ്റലിൽ നിന്ന് ഇവാക്വേഷൻ നടത്തി. ഞങ്ങൾ എല്ലാ സ്റ്റുഡൻസും കാൽനടയായിട്ട് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ അടുത്തുള്ള വോക്സൽ എന്ന മെട്രോ സ്റ്റേഷനിൽ എത്തിയത്. ഏകദേശം മോർണിംഗ് ഇവിടുത്തെ 8:30 ഞങ്ങൾ ഇവിടുത്തെ വോക്സൽ മെട്രോ സ്റ്റേഷനിൽ എത്തി. ഇപ്പൊ ഇവിടെ ഈവനിങ് 6:00 ആയി. ഇത്ര നേരമായിട്ട് ഞങ്ങൾ ഇവിടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് 3-4 ട്രെയിനുകൾ ഇവിടെ എത്തി. പക്ഷേ ട്രെയിനുകളൊക്കെ നിറഞ്ഞാണ് വരുന്നതെങ്കിലും ഇവിടുന്ന് ആൾക്കാരെ ട്രെയിനുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ടുവരുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉക്രൈനിയൻ പീപ്പിൾസിനെ മാത്രമേ ട്രെയിനിലേക്ക് അവർ അലോ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാരും എസ്പെഷ്യലി ഇന്ത്യൻസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും അവർ മാറ്റി നിർത്തുകയും ഗൺ വെച്ചിട്ടും അതുപോലുള്ള വടികളൊക്കെ വെച്ചിട്ടും ആർമി പീപ്പിൾസും ഇവിടുത്തെ ട്രെയിനിലെ ഒഫീഷ്യൽ അതോറിറ്റീസും ഞങ്ങളെ അടിക്കുകയും ഇടിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇന്ത്യൻസിനെ അതുപോലത്തുള്ള ഫോറിനേഴ്സിനെ ഇടയ്ക്ക് ഇവർക്ക് ഇത്ര ക്രൂരമായി പെരുമാറാൻ കഴിയുന്നത്, എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സാർ. എംബസിനടുത്തുനിന്ന് ഒരു കൺഫർമേഷൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എംബസി പീപ്പിൾസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളെ സേവ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് കിടക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ജീവനും മരണത്തിനും ഇടയിലുള്ള തൂക്കുപാലത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം മരണത്തിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടെ മെട്രോ സ്റ്റേഷൻ സ്റ്റക്കാണ്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഞങ്ങൾ എത്രയോ മലയാളി സ്റ്റുഡൻസ് ആണ് ഇവിടെ ഇങ്ങനെ ദുരിതം അനുഭവിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നതെന്ന് അറിയോ? ഞങ്ങളെ 8 കിലോമീറ്റർ നടന്ന് വന്നത് ബോംബിന്റെ ഷെല്ലിന്റെ ഇടയ്ക്ക് കൂടിയാണ്. അത് മാത്രമല്ല, ഇവിടെ പകൽ ഇത്രയും നേരം ഈ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇടയ്ക്ക് ബോംബിംഗ് ഷെല്ലിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഞങ്ങളുടെ സോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റക്കായിപ്പോയി കുട്ടികൾക്ക് മെട്രോ കയറി ട്രെയിൻ കയറി ഞങ്ങൾക്ക് പുറത്തെ സ്ഥലങ്ങളിലേക്ക് പോകാനും പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇവിടുന്ന് ഞങ്ങൾക്ക് ഇറങ്ങി കാൽനടയായിട്ടോ അല്ലെങ്കിൽ അടുത്ത വാൻ വഴിയോ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എല്ലാ സൈഡുകളിൽ നിന്നും ഇവിടുത്തെ ആർമി പീപ്പിൾസ് ഈ മെട്രോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇവിടെ സ്റ്റക്കായി പോയി കിടക്കുവാണ്. ഇവിടെ ഇനി വല്ല എക്സ്പ്ലോഷനോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇത്രയും ഈ മെട്രോ സ്റ്റേഷനിലുള്ള ഇന്ത്യൻസ് അടക്കം മലയാളികൾ അടക്കം എത്രയോ ആൾക്കാർ നാളെ ജീവനോടെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ ഡോർ തുറന്നിട്ടില്ല, ആരും കേട്ടില്ല. ആ ട്രെയിൻ ജസ്റ്റ് അവിടെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങൾ ആ ട്രെയിൻ ആരും കേട്ടില്ല. ആ ട്രെയിൻ ജസ്റ്റ് അങ്ങ് വിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ പീപ്പിൾസ് ആദ്യം മാറി നിൽക്കുക, ബാക്കിയുള്ള ഉക്രൈനിയൻസ് കയറട്ടെ അല്ലെങ്കിൽ വേറെ നാഷണാലിറ്റീസ് കയറട്ടെ എന്നാണ് പറയുന്നത്. ഇന്ത്യൻസ് കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു പുച്ഛമാണ്. അവർ ഞങ്ങളെ ദേശത്തോട് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെ ചില സ്റ്റുഡൻസിന് നേരെ അവര് ഗണ്ണ് ഉപയോഗിച്ച് അവർ മർദ്ദിക്കുകയും അവർക്ക് കാര്യമായ ഇഞ്ചുറീസ് ഏൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത്? ഇത്ര നാളും ഈ കഴിഞ്ഞ ഒരാഴ്ച കാലങ്ങളായിട്ട് ഞങ്ങൾ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഞങ്ങൾ ബങ്കറിൽ കിടന്നു. ഇന്നലെ പിന്നെ എംബസി ഇവാക്വേഷൻ എന്ന് പറഞ്ഞ് ഈ വഴിയും മോൾഡോ വഴി ലെബി വഴി ഞങ്ങൾ ഇവാക്വേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. ഇത്ര നാളും ഞങ്ങൾ ഇവിടെയുള്ള എത്രയോ ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ എംബസി ഇന്ത്യൻ എംബസിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് ഈ അവസാന നിമിഷം ഞങ്ങളെ കൈവിടുന്ന അവസ്ഥയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം ഓരോ നിമിഷം മുന്നോട്ട് പോകുന്നോറും എപ്പോഴാ വെടികൊള്ളുന്ന ബോംബേറ്റ് അങ്ങനെയൊന്നും പറയാതിരിക്കൂ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. സുരക്ഷിതമായി തന്നെ നിങ്ങൾ ഇരിക്കുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എംബസി ആരെങ്കിലും ഫോൺ വിളിക്കുന്നുണ്ടോ? എംബസി ആരെങ്കിലും വിളിച്ച് കിട്ടുന്നുണ്ടോ? ഞങ്ങളുടെ പാസ്പോർട്ടും ഡോക്യുമെന്റ്സും മാത്രം എടുത്ത് ഓടി രക്ഷപ്പെട്ടാണ് ഈ മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചത്. ഞങ്ങൾക്ക് ഒരു ട്രെയിൻ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എത്തി മണിക്കൂറുകളോളം മഴയത്ത് മഞ്ഞത്ത് കാത്തു നിന്നിട്ടും ഞങ്ങളെ ട്രെയിനിൽ കയറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എംബസി പീപ്പിൾ ഞങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞു നോക്കാത്ത ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ പോലും നടത്താത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമാണ് സാർ. 10 കിലോമീറ്റർ നടക്കാൻ പറ്റത്തില്ല സാർ. 3 ദിവസത്തെ മര്യാദയ്ക്ക് ഭക്ഷണം എങ്കിലും കഴിച്ചിട്ട് വഴിയിൽ എത്രയോ സ്റ്റുഡൻസ് പെയിന്റ് ചെയ്ത് വീണു എന്നറിയാമോ? എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എംബസി വഴിയോ ഇന്ത്യൻ ഗവൺമെന്റ് വഴിയോ ഒരു ഇവാക്വേഷൻ പ്രോഗ്രാം നടത്തില്ല, ഒരു ഇവാക്വേഷൻ പ്ലാൻ നടത്തിയില്ലെങ്കിൽ ആയിരക്കണക്കിന് പഠിക്കാനുള്ള ആഗ്രഹമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പറയുന്നതിൽ സങ്കടമുണ്ട് സാർ. സ്വന്തം ലൈഫിന് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്നോ നാളെ എന്ന് വിചാരിച്ച് ഈ ഭൂമിയിൽ ഇങ്ങനെ കിടക്കുവാണ് സാർ. നിങ്ങളുടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട്.
അഞ്ജു, ഇനി ട്രെയിൻ വരാനുണ്ടോ? ഇനി രാത്രി ഒരു ട്രെയിൻ, രാത്രി 9 o'clock ഇന്ന് ഒരു ട്രെയിൻ കൂടി ഉണ്ട്. പക്ഷേ അതിൽ കേറാൻ പറ്റുന്ന ഒത്തിരി ഒട്ടും ഉറപ്പില്ല. കാരണം അവരെന്തായാലും കേട്ടിട്ടാണ് ഞങ്ങളെ കേട്ടത്. ഈ ട്രെയിനിൽ കയറാൻ രണ്ട് പോസിബിലിറ്റീസ്, രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉക്രൈനിയൻ പീപ്പിൾസിനെ മാത്രമാണ് ഈ ട്രെയിനിൽ കേറ്റുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിൻ കീവ് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് രാത്രിയുള്ള നൈറ്റ് ജേണി ഒട്ടും സേഫും അല്ല. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കും. കാരണം സ്വന്തം ലൈഫ് റിസ്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്ത് നിന്ന് പോയേ പറ്റുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ്ലി ഷെല്ലിങ്ങും ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബിംഗ് നടന്നായിരുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാണ്. ഇപ്പോ ഈ വന്ന തീവണ്ടികളിൽ അവിടെയുള്ള ഉക്രൈനിയൻ സ്വദേശികൾ കയറി പോയി. ഇപ്പൊ ഉക്രൈനികളെ തൽക്കാലം കയറ്റുന്നുള്ളൂ എന്നുള്ള അവരുടെ നിലപാട്. അപ്പൊ ഉക്രൈനിൽ പോയി കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് മൂന്ന് തീവണ്ടികളിലും ഉക്രൈനിയൻ സ്വദേശികളെ മാത്രമേ അവർ കയറ്റി വിടുന്നുള്ളൂ. പാസ്പോർട്ട് നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഉക്രൈനിയൻ സ്വദേശികളെ അവർ കയറ്റി വിടുന്നത്. അത് തന്നെ വൃദ്ധരെയും കുഞ്ഞു കുട്ടികളെയും യുവതികളെയും മാത്രമേ അവർ ട്രെയിനിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഞങ്ങളിപ്പം ബാക്കിയുള്ള ചില അവർ പൈസ കൊടുക്കാൻ തയ്യാറായിട്ട് പോലും ട്രെയിനിലേക്ക് കയറ്റുന്നില്ല. ബാക്കി നാഷണൽസിനെയൊക്കെ അവർ അടിച്ച് പുറകിലേക്ക് ഉന്തി തള്ളി ചവിട്ടി മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻസ് എന്ന് കാണുമ്പോഴത്തേക്കും കയ്യിൽ ഗണ്ണൊക്കെ പിടിച്ചിട്ടുള്ള ആർമി പീപ്പിൾസും ബാക്കിയുള്ള ഒഫീഷ്യൽസും ആണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യൻസ് എന്ന് കാണുമ്പോഴത്തേക്കും ഞങ്ങളെ അവർ ദേഷ്യത്തോടെ നോക്കി ഞങ്ങളെ അടിച്ചും ഇഞ്ചുറി ഏൽപ്പിച്ച് ഞങ്ങളെ പുറകോട്ടേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. സങ്കടവും വേദനയും ഫ്രസ്ട്രേഷനും ഒക്കെ മനസ്സിലാക്കുന്നു. എന്ത് ചെയ്യാനാണ്? നിസ്സഹായമായ ഒരവസ്ഥയുണ്ട്. എംബസി എന്തായാലും പരമാവധി ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ കൈവിട്ടു എന്നൊന്നും പറയരുത്. അങ്ങനെ എല്ലാ കാര്യങ്ങൾ എംബസി പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡർ പുട്ടിനുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. മോൾഡോ വഴിയുള്ള ഒഴിപ്പിക്കൽ കൂടുതൽ സജീവമാക്കാനാണ് ആലോചന. അതുകൊണ്ട് ഈ രാത്രി കൂടി ധൈര്യമായി ശക്തമായിരിക്കും. ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പറയുന്ന പോലെ ആശങ്കപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. അഞ്ജു, ശരിയാവും, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാവും. സങ്കടപ്പെടാതിരിക്കും.